സെമി ഫൈനലാണ്. എതിരെ ബ്രസീലിന്റെ വല തകർക്കാൻ വരുന്നവന്മാരും ഓരോ ഫുട്ബോൾ പ്രേമികളും കൊതിച്ച രാത്രിയാണ് ഇന്ന് ഖത്തറിൽ ഫിഫ വേൾഡ് കപ്പിൽ പോരാടാൻ പോകുന്നത്. 20 വർഷങ്ങൾക്കിപ്പുറം ലാറ്റിൻ അമേരിക്കയിലേക്ക് ഒരു ലോകകിരീടമെന്ന സ്വപ്നമിട്ടാണ് അർജന്റീന ഇന്ന് കളത്തിലിറങ്ങുക. ഇന്നത്തെ മത്സരത്തിൽ ലോകം മുഴുവൻ മെസ്സി എന്ന ഇതിഹാസം ജയിച്ചു കാണാൻ കൊതിച്ച കൈകൾ ഉയർത്തി ക്ഷമയോടെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ജയിച്ചാൽ ഫൈനലാണ്. ഫ്രാൻസും മൊറോക്കയും പോരാടി വിജയം ഉറപ്പിച്ചവരുമായി അർജന്റീനയ്ക്ക് ഫൈനൽ കളിച്ച് കിരീടം നേടുമെന്ന് പ്രതീക്ഷിക്കാം. അന്ന് ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്നത് പോലെ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ ഒട്ടനവധി കേട്ടവൻ. അതെ, ആ അവൻ തന്നെ 2 അന്താരാഷ്ട്ര കിരീടങ്ങളാണ് പിന്നീട് അർജന്റീനയുടെ അലമാരി തട്ടകത്തിൽ എത്തിച്ചു കൊടുത്തത്. അവൻ വീണ്ടും ലോകകിരീടം നേടിയാൽ അത് അയാളെന്ന എല്ലാം തകനെ ഫുട്ബോളിന്റെ ലോകം മുഴുവൻ ഓർത്തിരിക്കുന്ന കരുതി വെച്ച നിമിഷങ്ങൾ തന്നെയായിരിക്കും. മെസ്സി ലോകകിരീടം നേടിയാൽ ജൂൺ 24 അദ്ദേഹത്തിന്റെ അതേ ജന്മദിനത്തിൽ ജനിച്ച ബ്രസീലുകാരനായ ബ്രസീൽ ആരാധകനായ ഞാനും ഹാപ്പിയായിരിക്കും. ഫുട്ബോൾ എന്ന മാന്ത്രിക ലോകത്ത് കളിച്ച് വിജയിക്കുക എന്നത് സ്കലോണിയുടെ പല തന്ത്രങ്ങളാൽ കെട്ടിപ്പൊക്കിയ അർജന്റീനയ്ക്ക് നിസ്സാരമാണ്. കോപ്പയിൽ കിരീടം നേടിയ ശേഷം മെസ്സിക്കൊപ്പം നിന്നെടുത്ത ചിത്രം തന്റെ കാൽവണ്ണയിൽ ടാറ്റു ചെയ്ത ഡീപോളിന്റെയും അർജന്റീനയുടെ മനസ്സിൽ മെസ്സിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയൊരു സ്ഥാനമുണ്ട്. അർജന്റീനയുടെ പൂട്ട് പൊളിച്ചടിക്ക് കിരീടം ചൂടാൻ വരുന്നവർക്ക് മെസ്സിയെ വീഴ്ത്തും മുന്നേ തന്നെ ചവിട്ടി വീഴ്ത്തണമെന്ന മട്ടിലാണ് അയാൾ. ടീമിലെ മറ്റാരെക്കാളും ഏറെ ഉയരത്തിലാണ് മെസ്സി എന്ന ഇതിഹാസം എന്ന് ഡീപോളും സഹതാരങ്ങളും എന്നേ ചരിത്രത്തിൽ എഴുതിയതാണ്.